നമസ്കാരം നിങ്ങളുടെ നാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് അതും വിത്ത് അഡ്രസ്സ് ഇത് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഫോണിൽ കൂടെ തന്നെ നോക്കി പറഞ്ഞു തരും നിങ്ങളുടെ വീട് വന്ന് നോക്കി പരിഹരിക്കണമെങ്കിൽ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ ഭാവം വഴി വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലിറങ്ങി നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം അപ്പോൾ വീടിൻ്റെ വാസ്തു തലനാരിഴ കീറി പരിശോധിച്ച് സകലമാന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നിശ്ചയിച്ചു കൊടുക്കുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഫലം ഒരു വീട് ചെന്ന് നോക്കി തലനാരയുടെ കയറി പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് വാസ്തു ആയിക്കോട്ടെ വാസ്തുവായിക്കോട്ടെ ആയിക്കോട്ടെ ഏത് പൂജാവിധികൾ ഏതു ആയിക്കോട്ടെ അതിനെല്ലാത്തിനും പരിഹാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കാം നിങ്ങളുടെ നാളിലേക്ക് നമുക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മിഥുര മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചയാണ് നാളെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനൊന്നിനും പതിമൂന്നിനും സൂര്യാസ്തമയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിനും മധ്യയാണ് രാ ആറ് നാൽപ്പത്തൊന്നിനും ആണ് സൂര്യാസ്തമയം വരുന്നത് അതേപോലെ തന്നെ രാഹുകാലം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തെട്ടിനും മധ്യയാണ് രാഘുകാലം അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊൻപതും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് പത്ത് അൻപത്തിരണ്ടിന് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് മധ്യാണ് ഗുളികൻ ഉദയം വരുന്നത് അപ്പം ഏതൊരു എത്ര മോശപ്പെട്ട ദിവസമായിരുന്നാൽ പോലും നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് അഭിജിത് മുഹൂർത്തം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ടുതന്നെ പ്രത്യേകിച്ച് അഭിജിത് മുഹൂർത്തം ഞാൻ എടുത്ത് പറയാറുള്ള കാര്യം കാരണം ഉച്ചയ്ക്കാണ് ആ ഒരു സമയം വരുന്നത് എന്ത് ശുഭകർമ്മ എത്ര മോശമായിട്ടുള്ള ദിവസമായിരുന്നാലും എന്ത് കർമ്മങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ബുധനാഴ്ചയാണ് പക്ഷേ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അപ്പം അതിലെങ്ങനെ നമുക്ക് നോക്കാം അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒരു വീട് വയ്ക്കുവാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിന് കിണറിന് സ്ഥാനങ്ങളുടെ കിണർ കുഴിക്കുക അതിന് നല്ലൊരു ദിവസമാണ് നാളെ അതേപോലെ തന്നെ കൃഷി ആവശ്യത്തിനുള്ള കുളം ഉണ്ടാക്കുവാൻ പറ്റിയത് അല്ലെങ്കിൽ ജലാശയങ്ങൾ തടാകങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ് നാളെ അതിൻ്റെ സ്റ്റാർട്ടിങ് അതേപോലെ തന്നെ കൃഷി കർമ്മങ്ങൾ ചെയ്യുന്നതിനും കൃഷി പണി കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഭൂമി ഒരുക്കുവാനും അതിനൊക്കെ പറ്റിയൊരു ദിവസമാണ് നാളെ അതേപോലെ പൗർണമി ദിവസം കൂടിയാണ് ബുധനാഴ്ച അപ്പോൾ പൗർണമിയുടെ അന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പൗർണമി പൊങ്കാലയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പൗർണമി കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ചയാണ് നമ്മൾ പൗർണമി പൊങ്കാലയുടെ കണ്ടത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതേ അതേപോലെ തന്നെ പ്രതിഷ്ഠയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് ശില്പ പ്രവർത്തി ശില്പകർമ്മങ്ങൾ ചെയ്യുവാൻ പറ്റിയൊരു ദിവസമാണ് യാത്രയ്ക്കൊക്കെ വലിയൊരു എന്താ പറയുക വലിയൊരു ഉത്തമമായിട്ടുള്ളൊരു ദിവസം അല്ല എന്നാലും വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം പുതിയ അറിവ് നേടുവാനുള്ള എന്ത് കാര്യങ്ങൾക്കൊക്കെ പ്രവേശിക്കുവാൻ പറ്റിയൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ച അതുകൊണ്ട് ബുധനാഴ്ച ദിവസം എന്തെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടി ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാൻ കാരണം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂൾ ദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം ബലിനക്ഷത്ര ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൾ ദോഷമുണ്ട് അത് കേട്ട നക്ഷത്രത്തിലൊക്കെയാണ് പിണ്ടനൂൽ ദോഷം കൂടുതലായിട്ട് അത് ബാധിക്കുന്നൊക്കെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും അതേപോലെ തന്നെ ജാതകത്തിൽ ബുധൻ്റെ മൗഢ്യം ബുധൻ നമുക്ക് സൂട്ടബിളല്ല എങ്കിലും നമുക്കുണ്ടാകുന്ന വിഷയങ്ങൾ എന്ന് വെച്ച് തോന്നുന്ന ത്വക്കു രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഈ ബുദ്ധിഭ്രമം ഉണ്ടാകുവാനുള്ള ഇതുണ്ടാവും അതേപോലെ തന്നെ ബന്ധു വിരോധം ഉണ്ടാവും ബന്ധുക്കൾക്ക് നമ്മുടെ ശത്രുതനും മാനസിക ചാഞ്ചല്യം ഉണ്ടാകാനുള്ള ഇതൊക്കെ ഉണ്ടാകും അപ്പം ബുധദോഷ പരിഹാരത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണസ്വാമി ക്ഷേത്രം തൊട്ടടുത്തുള്ള ഏതെങ്കിലും കൃഷ്ണൻ്റെ അമ്പലം സന്ദർശിക്കുക അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക തൊഴുക കൃഷ്ണൻ ഇതാവധിയുള്ള വഴിപാടുകൾ ചെയ്ത് കൈവെണ്ണ അതേപോലെ തന്നെ തുളസിഹാരം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ പറ്റും ജ്ഞാനം അതേപോലെ തന്നെ വിദ്യാഭ്യാസമൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ബുധൻ അപ്പോൾ അതിനൊക്കെ തടസ്സവും അലസതയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണസ്വാമി ക്ഷേത്ര സന്ദർശനം നടത്തി അവിടെയുള്ള യഥാവിധിയുള്ള വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കുറേ നമുക്കതിന് മാറ്റം ഉണ്ടാകുവാൻ വളരെ ചാൻസ് കൂടുതലാണ് അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം